കാരിതാസ് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് പാലത്തുരുത്ത് സെന്റ് തെരേസാസ് പള്ളി പാരിഷ് ഹാളിൽ നടന്നു. കൈപ്പുഴ HDP ആശുപത്രിയുടെയും കൈപ്പുഴ ക്ലബിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കാരിതാസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് നിർവഹിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾക്ക് സൗകര്യമൊരുക്കിയാണ് കാരിതാസ് ആശുപത്രിയുടെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് കൈപ്പുഴ പാലത്തുരുത്ത് സെന്റ് തെരേസാസ് പള്ളി പാരിഷ് ഹാളിൽ നടന്നത്. കാരിതാസ് HDP ആശുപത്രിയും കൈപ്പുഴ ക്ലബും ചേർന്ന് സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കാരിതാസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ് ഡയറക്ടർ റവറൻ ഡോക്ടർ ബിനു കുന്നത്ത് നിർവഹിച്ചു. കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് ഈ ആശുപത്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷം കാരിതാസ് ആശുപത്രി ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ കാരിതാസ് HDP ആയിട്ട് അത് വളരുകയാണ്. 24 hours പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായിട്ട് അത് മാറിയിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസ് എല്ലാവർക്കും സുപരിചിതനാണ്. അത് ഇവിടെ തന്നെയുണ്ട്. ഈ നാടിൻ്റെ ഒരു ഡോക്ടർ തന്നെയാണ്. വർഷങ്ങളായിട്ട് ഈ HDP ആശുപത്രിയിൽ സേവനം ചെയ്യുകയും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു നാടിൻ്റെ തന്നെ ഒരു ഡോക്ടർ തന്നെയാണ്. മാത്രമല്ല HDP ഹോസ്പിറ്റലിനെ ഇപ്പോഴും നയിക്കുന്ന അതിൽ മുഖ്യധാരയിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കുന്ന സണ്ണിച്ചടൻ ഇവിടെ തന്നെയുണ്ട്. വെട്ടിക്കാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ HDP ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ഇപ്പോൾ എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടെയുണ്ട്. IP റൂംസ് ഉണ്ട്, OP പ്രൊസീജിയേഴ്സ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, ലാബുണ്ട്, ഫാർമസിയുണ്ട്, അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. കാരിതാസ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടേഴ്സ് എല്ലാ ദിവസവും തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ വരുന്നു. കൈപ്പുഴ ക്ലബ് രക്ഷാധികാരി ജോയി അറക്കൽ അധ്യക്ഷനായിരുന്നു. പാലത്തുരുത്ത് സെന്റ് തെരേസാസ് പള്ളി വികാരി ഫാദർ സജി പുത്തൻപുരയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും ഇവിടെ ഈ സംരംഭം ഇവിടെ നടത്തണമെന്ന് ഇവർ വന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷമുണ്ടായി. കാരണം കൈപ്പുഴ ക്ലബ്ബ് നമുക്കറിയാം സ്പോർട്സ് രംഗത്താണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി കൂടുതൽ രംഗങ്ങളിലേക്ക് അവർ കടന്നു വരുന്നു എന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷമാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂടുതൽ സംരംഭങ്ങൾ, കൂടുതൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളും കൂടെ കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ഈ കൈപ്പുഴ ക്ലബ്ബ് ജോയിച്ചേട്ടൻ രക്ഷാധികാരിയുടെയും ബിറ്റോ പ്രസിഡൻറ്റിൻ്റെയും നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഏറെ സജീവമായിട്ട് മുന്നോട്ട് പോകട്ടെ, കൂടുതൽ നല്ല രീതിയിൽ ഉയർച്ച നേടട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കൈപ്പുഴ ക്ലബ്ബ് പ്രസിഡന്റ് ബിറ്റോ ഇലക്കാട്ട്, വൈസ് പ്രസിഡന്റ് ലതിമോൻ കിഴക്കേ കല്ലുവേലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ജനറൽ മെഡിസിൻ, ENT തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ വിദഗ്ധർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പാമ്പുകടി ഏൽക്കുമ്പോൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും CPR നൽകേണ്ട വിധവും അടക്കമുള്ളവ വിശദീകരിച്ചുകൊണ്ട് സെമിനാറും നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.